തമിഴ്നാട് മസ്സനഗുഡിയിൽ പെട്രോൾ നിറച്ച് കത്തിച്ച ടയർ എറിഞ്ഞ് പൊള്ളലേൽപ്പിച്ച കാട്ടാന ചരിഞ്ഞു. കാട്ടാനയെ തീ കൊളുത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. നവംബറിലാണ് അതിക്രമം നടന്നത്. കേസിൽ രണ്ട് റിസോർട്ട് ഉടമകൾ അറസ്റ്റിലായി. പ്രശാന്ത് റെയ്മണ്ട് എന്നിവരാണ് അറസ്റ്റിലായത്. വിശദാംശങ്ങൾ കെ എം ബിജു നൽകും. ബിജു, എന്ത് കാരണത്തിന്റെ പേരിലാണ് ആനയുടെ ഈ ക്രൂരത കാണിച്ചത്? രണ്ടുപേരെ അറസ്റ്റിലായിട്ടുണ്ട് ജെയിംസ്. ഇവരെ ചോദ്യം കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. എന്തായാലും കണ്ണില്ലാത്ത ക്രൂരതയാണ് എന്ന് തന്നെ പറയാം. ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി എന്ന് കരുതുന്ന ഈ ആനയെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും പെട്രോൾ ഒഴിച്ച് കത്തിച്ച ഒരു വസ്തു, ടയർ എന്ന് കരുതുന്ന ഒരു വസ്തു ഉപയോഗിച്ച് ആനയുടെ തലയ്ക്ക് മുകളിലേക്ക് എറിയുകയായിരുന്നു. ഈ തലയ്ക്ക് തീപിടിച്ച ആന പിന്നീട് വലിയ ശബ്ദത്തോടെ കാറ്റിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷം രണ്ട് മാസം മുമ്പാണ് ഈ സംഭവം നടന്നതെന്നാണ് വ്യക്തമാകുന്നത്. അതിനുശേഷം രണ്ട് മാസം മുമ്പ് ഈ മസ്സനഗുഡി സിംഗാർ റോഡിൽ ജനവാസ മേഖലയിൽ കാട് കയറാതെ ആനയെ വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആനയ്ക്ക് പിൻഭാഗത്തായിരുന്നു പരിക്ക്. ചെവിയുടെ ഭാഗത്തും ചെറിയ രീതിയിലുള്ള പരിക്കുണ്ടായിരുന്നു. മുറിവേറ്റ ഭാഗത്തും രക്തവും പഴുപ്പും ഒക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. ഈ രണ്ട് മാസം മുമ്പ് വനംവകുപ്പ് മയക്കേട് വെച്ച് ചികിത്സ നൽകി കാട്ടിലേക്ക് വിടാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അത് പൂർണ്ണമായും കാട് കയറാതെ പിന്നീട് പുറത്തേക്ക് പിന്നീടും ഇറങ്ങി വന്നു. അപ്പോഴാണ് ഈ ചെറിയുടെ വലിയ പരിക്ക് വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൂടാതെ രണ്ട് ദിവസം മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഈ ആന ഒരു വെള്ളത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള വേദന സഹിച്ചതിനാലാണ് ഈ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. തുടർന്ന് നടത്തിയ കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ മെരുക്കി. അപ്പോഴേക്കും ആന ഏറെക്കുറെ അവശനായിരുന്നു. തുടർന്ന് കുങ്കിയാനകളെ ഉപയോഗിച്ച് വനംവകുപ്പ് ആനയെ മെരുക്കി ചെവി ശ്രദ്ധിച്ചപ്പോൾ ഏറെക്കുറെ ചെവി അറ്റുപോയ നിലയിലായിരുന്നു. വലിയ രീതിയിലുള്ള പഴുപ്പും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് പിന്നീട് വീണ്ടും ചികിത്സ നൽകാനുള്ള ഒരു ശ്രമമായിരുന്നു പിന്നീട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇതിനെ തൈപ്പക്കാട് ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. പക്ഷേ അതിനിടയിൽ ആന രണ്ടു ദിവസം മുമ്പ് ചെരിഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടർ വനംവകുപ്പിന് ഒരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നു. ഈ ആനയ്ക്ക് നേരെ ഒരു തീ കൊണ്ടുള്ള വസ്തു എറിഞ്ഞിട്ടുണ്ട്. തീ ഇതിന്റെ ചെവിക്ക് പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചെവി അറ്റുപോകുകയും പഴുപ്പ് വരികയും ചെയ്യുന്നത് വനംവകുപ്പ് ഡോക്ടർമാർക്ക് ഏറെക്കുറെ വ്യക്തമായിരുന്നു. പക്ഷേ ഇത് കൃത്യമായ ഒരു തെളിവ് ഇതിന് ഇല്ലായിരുന്നു. ഇന്നാണ് ഇതിന് ഒരു തെളിവ് പുറത്തു വന്നത്. ഈ ആനയുടെ നേർക്ക് തീ പിടിച്ച വസ്തു എറിയുന്നു. ആന ഈ തീ പിടിച്ച തറയുമായി കാട്ടിലേക്ക് വലിയ നിലവിളി ശബ്ദത്തോടെ ഓടുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ രണ്ടുപേരെ നേരത്തെ കസ്റ്റഡി എടുത്തു. ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർ റിസോർട്ട് നടത്തിപ്പുകാരാണ്. റെയ്മണ്ട് ഡീം, പ്രശാന്ത് എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ഈ മസ്സനഗുഡി മാസ്നഹള എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കണ്ണില്ലാത്ത ക്രൂരത നടന്നത്. ഈ ശ്വാസകോശം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ ഈ പഴുപ്പ് ബാധിച്ചത് കൊണ്ടാണ് ഇതിലെ ഒരു മരണം സംഭവിച്ചത്. ഏറെക്കുറെ അവശ നിലയിൽ തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആന ഈ വേദന സൈക്ക് വയ്യാതെ ഒരാഴ്ച മുമ്പ് വെള്ളത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. തുടർന്ന് പഴത്തിലുൾപ്പെടെ ഈ മരുന്ന് വെച്ച് നൽകുന്ന ഒരു സ്ഥിതിയിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയിരുന്നു. കൂടുതൽ ചികിത്സ നൽകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇന്നലെ 2 ജനുവരി 2 ദിവസം മുമ്പ് ഇത് ചരിഞ്ഞത്. എന്തായാലും ഇതിന്റെ കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ കൂടി ഇപ്പോൾ പിടികൂടാനുണ്ട് എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ പറയുന്നത്. എന്താണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വന്യജീവിക്ക് എതിരെ നടന്ന കണ്ണില്ലാത്ത ക്രൂരത, നമ്മുടെ നാട്ടിലൊക്കെ വലിയ രീതിയിലുള്ള വന്യമൃഗശല്യം ഉണ്ടാകാറുണ്ട്. ആനകൾ വലിയ നാശം വരുത്താറുണ്ട്. അപ്പോഴൊക്കെ നാട്ടുകാർ വനംവകുപ്പിനോട് പരാതി വരികയോ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ ആവിഷ്കരിക്കണമെന്ന് പറയുകയോ ചെയ്യാറാണ് ഉള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഒരു തീ കൊളുത്തി ആനയെ കൊല്ലുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു. കണ്ണില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി ബിജു, തമിഴ്നാട് മസ്സനഗുഡിയിലാണ് ഈ ക്രൂരത നടന്നിരിക്കുന്നത്. പെട്രോൾ നിറച്ച് കത്തിച്ച ടയർ ആനയ്ക്ക് മുകളിലേക്ക് എറിഞ്ഞ് പൊള്ളലേൽപ്പിച്ചു. ആന ഏതാണ്ട് 2 മാസക്കാലം വേദന സഹിച്ചു. ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് ഇപ്പോൾ ആന ചെറിഞ്ഞത്. 2 പേർ പിടിയിൽ.